മാഹിയിലെ ബിൽ നൽകാതെയുള്ള മദ്യവിൽപ്പനയ്ക്ക് പിന്നിൽ വൻ തട്ടിപ്പ്. മാഹിയിൽ ഒരേ ബ്രാൻഡ് മദ്യങ്ങൾ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റുമായി വിൽക്കപ്പെടുന്നു. മാഹിയിലെ മദ്യലോബിക്ക് അനുവദിച്ച ലൈസൻസിന്റെ നാലിരട്ടി മദ്യവിൽപ്പനാ കേന്ദ്രങ്ങളാണുള്ളത്. 24 ഇൻവെസ്റ്റിഗേഷൻ തുടരും. മാഹിയിൽ മദ്യവിൽപ്പനയ്ക്ക് എന്തുകൊണ്ട് ബില്ല് നൽകുന്നില്ല? ഈ ചട്ടലംഘനത്തിൻ്റെ പിന്നാമ്പുറം തേടിയുള്ള അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് ഒരുപാട് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. മാഹിയിലാകെ 64 മദ്യഷോപ്പ് ലൈസൻസുകളാണ് ഔദ്യോഗികമായി നിലവിലുള്ളത്. എന്നാൽ 350-ലേറെ മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ മാഹി മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. മാഹിയിലെ ജനസംഖ്യയുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തം. വിൽക്കുന്ന മദ്യത്തിൽ 80% ഉപയോഗിക്കപ്പെടുന്നത് കേരളത്തിലാണ്. എന്നാൽ ഇതിനേക്കാൾ പ്രധാനമാണ് ബില്ല് നൽകാത്തതിൻ്റെ പിന്നിലെ ഞെട്ടിക്കുന്ന കാര്യം. രണ്ടു തരം മദ്യം ഒരേ ബ്രാൻഡിൽ മാഹിയിൽ വിൽക്കപ്പെടുന്നുണ്ട്. അതിൽ ഗുണനിലവാരം തീരെ കുറഞ്ഞതും ഉണ്ടെന്നതാണ് വസ്തുത. ഇതേക്കുറിച്ച് ഈ രംഗത്തെ വിദഗ്ധരുടെ പ്രതികരണം ഇതാ. ഡ്യൂപ്ലിക്കേറ്റ് മദ്യമുണ്ട് മാഹിയിൽ. കാരണം ഒരു മദ്യശാലയിൽ നിങ്ങൾ പോയിട്ട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും, ഒരു ബ്രാൻഡിൻ്റെ പേര് പറയും, ആ ബ്രാൻഡ് രണ്ട് തരത്തിലുണ്ടെന്ന് പറയുന്നുണ്ട്. ആ രണ്ട് തരത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഡ്യൂപ്ലിക്കേറ്റാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബില്ല് കൊടുക്കാതെ മദ്യം വിളമ്പിക്കൊടുക്കുന്നത്. ഏതായാലും മാഹിയിലെ മദ്യലോബിക്കെതിരെ പോണ്ടിച്ചേരി സർക്കാർ ഒരു നടപടിയും എടുക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇതേ സമയത്താണ് കേരളത്തിലേക്ക് മദ്യം കടത്തുമ്പോൾ കേരളത്തിലെ എക്സൈസ് വിഭാഗവും അനാസ്ഥ തുടരുന്നത്. ക്യാമറമാൻ സുബൈർ ഫൈസിക്കൊപ്പം മാഹിയിൽ നിന്നും ദീപക് ധർമ്മടം. 24 തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യകണ്ണി ബിജുവിന്റെ ജാമ്യാപേക്ഷയും കസ്റ്റഡി അപേക്ഷയും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കൂടുതൽ ചോദ്യം ചെയ്യലിനായി ബിജുവിനെ കസ്റ്റഡിയിൽ വേണമെന്ന് DRI കോടതിയിൽ ആവശ്യപ്പെടും. വിമാനത്താവളം വഴി സ്വർണം കടത്തിയത് തിരുവനന്തപുരത്തെ PPM ചെയിൻസ് ഉടമ മുഹമ്മദ് അലിക്ക് വേണ്ടിയാണെന്നാണ് ബിജു മൊഴി നൽകിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുള്ളതായും ബിജു മൊഴി നൽകിയിട്ടുണ്ട്. നേരിട്ടും ക്യാരിയർമാർ വഴിയും പലതവണ സ്വർണം കടത്തിയതായും ചോദ്യം ചെയ്യലിൽ ബിജു സമ്മതിച്ചു. മുഖ്യകണ്ണിയായ ബിജുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ സ്വർണ്ണക്കടത്ത് റാക്കറ്റുകളിലേക്ക് എത്തിച്ചേരാനാകുമെന്നാണ് DRIയുടെ കണക്കുകൂട്ടൽ. ഇന്നലെ രാവിലെ കൊച്ചി പാലാരിവട്ടത്തെ ഡയറക്ടറേറ്റ്